ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് എപ്പോഴും പറയുന്ന പോലെ നമ്മളെ കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരൈറ്റമാണ് അപ്പം വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്കും കൂടി അറിയിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാനിത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നല്ലോണം ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ബാരണിയിലെല്ലാം നല്ല ഒന്ന് കുറച്ച് കാലത്തേക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ ഇതാ അതിലേക്ക് ഞാനിതാ ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് ഒരു 2 കപ്പ് വരെ ഒരു മുട്ട മതിയാവും കേട്ടോ ഇപ്പോൾ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിലും ഒരു മുട്ട മതിയാവും അപ്പോൾ ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ അതിലേക്കൊരു മുട്ട വെച്ചിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ തേങ്ങാപ്പാലാണ് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് കുറച്ചെന്ന് വെച്ചാൽ കുറച്ച് മാത്രം തേങ്ങ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് പാലെടുത്തതാണ് അപ്പോൾ കുറച്ച് മാത്രം മതി നിങ്ങൾ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ചധികം വേണ്ടി വരും ഞാനിപ്പം കുറച്ചെല്ലാം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങൻ്റെ പാൽ മാത്രമേ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതേപോലെ ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് പറ്റുന്ന പോലെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കിയിട്ട് എടുക്കണം ഇതാണ്ട നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വെച്ചാൽ നല്ലത് കണ്ടൊരു പാത്രത്തിലിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു ഷേപ്പാക്കിയിട്ടാണ് ഞാൻ ഈ അപ്പം എടുക്കുന്നില്ലത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചത് ഈ ഒരു ഷേപ്പാണ് കേട്ടോ ഈ അപ്പത്തിൻ്റെ അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേറെ വലിയ അച്ചും കാര്യം അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ വീട്ടിലുള്ള ഒരു സാധനം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഇതാ നമ്മൾ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന ഈ ഒരു അരിപ്പ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഈ ഒരു അരിപ്പയും കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മീനെ അരിപ്പയെന്നാന്ന് പറയല്ലേ അപ്പം അത് വെച്ചിട്ട് കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് മെല്ലെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ നന്നായിട്ട് ഒരു നല്ലൊരു അച്ച് പോലെയുള്ള ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ അത് അതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് എല്ലാം ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് അത് ഇതേപോലെ നമ്മുടെ ഈ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി സിമ്പിളാണ് കണ്ടില്ല ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ എല്ലാം ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ എല്ലാം ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതാ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത്രേ പണിയുള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഷുഗറെല്ലാം ഉള്ളവരാണ് നമുക്ക് മധുരം വലിയ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സേവ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്കെല്ലാം മധുരമാണല്ലോ ഇഷ്ടം അവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതാ പഞ്ചസാര വെള്ളം അതായത് ഷുഗർ സിറപ്പാക്കി വെച്ചിട്ടുണ്ട് അത് ഈ ഒരു ഇതാവുമ്പോൾ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്ക് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാകുന്നവരെ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ സ്നാക്ക് ഒരു ഷുഗറെല്ലാം ഇട്ടിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇത് കണ്ടിട്ട് പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള ആ ഒരു അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഷേപ്പാക്കി എടുത്തിട്ടില്ലേ അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട്
ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണണമെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യും.